ദസറ സമയത്ത് മൈസൂർ പാലസ് ക്യാമ്പിൽ പരസ്പരം കൊമ്പ് കോർത്ത് ശ്രദ്ധ നേടിയ ആനകൾ ഇതാ വീണ്ടും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടി. മടിക്കേരിയിലെ ദുബാരെ ഫോറസ്റ്റ് ആന ക്യാമ്പിലാണ് ധനഞ്ജയനും അഞ്ജലി ജോൺ തത്സമയം ചേരുന്നു. അഞ്ജലി ജോൺ, ഗുഡ് മോർണിംഗ്. അങ്ങനെ രണ്ടുപേരും കൂടെ അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പരുക്കങ്ങാണോ ഉണ്ടോ ആർക്കെങ്കിലും? മോദിജി, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കർണാടകയിലെ എലിഫന്റ് ക്യാമ്പിലെ ദൃശ്യങ്ങളാണ്. ഈ പറയുന്ന ധനഞ്ജയും അതുപോലെ തന്നെ കഞ്ചനും തമ്മിൽ പരസ്പരം കൊമ്പ് കോർക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നാം. കാരണം നല്ല രീതിയിൽ തന്നെയുള്ള അറ്റാക്കുകളാണ് രണ്ടുപേരും തമ്മിൽ നടക്കുന്നത്. അതിൽ നമുക്ക് സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാഞ്ചന് കാലുകൾക്ക് നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും ചികിത്സയിൽ ഇങ്ങനെ തുടരുകയാണ്, വിശ്രമത്തിൽ തന്നെയാണ് ആള്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ വാർത്ത കാണുമ്പോൾ വിചാരിക്കാം ഇത് വളരെ കോമൺ അല്ലേ, ആനകൾ തമ്മിൽ പൊതുവെ കൊമ്പൊക്കെ കോർക്കാനുള്ളതാണ്, അപ്പം അതുകൊണ്ട് ഒരു സാധാരണയുള്ള വാർത്ത തന്നെയല്ലേ നമ്മൾ വിചാരിക്കാം. പക്ഷേ എത്ര പേര് ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. മൈസൂർ പാലസിലെ ദസറ ആഘോഷങ്ങൾക്കിടെ ഇതേ രണ്ട് പേരുകൾ നമ്മുടെ ഇടയിൽ വളരെയധികം പോപ്പുലർ ആയതാണ്. ഈ രീതിയിൽ തന്നെ ഇതിലും വലിയ രീതിയിൽ തന്നെയുള്ള അറ്റാക്കാണ് അന്നുണ്ടായത്. അന്ന് നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ഈ പറയുന്ന കാഞ്ചന്റെ പുറകെ ഈ പറയുന്ന ആന പുറകെ ഓടുന്നത് കാണാം. വലിയ രീതിയിൽ തന്നെയുള്ള ആക്രമണമാണ് അന്ന് നടത്തിയത്. ഇത് രണ്ടാം തവണയാണ് ഇതേ ആക്രമണം നടക്കുന്നത്. അന്ന് ഈ പറഞ്ഞ ദസറ ആഘോഷങ്ങൾക്കിടെയുണ്ടായ ഈ ഒരു അറ്റാക്ക് അത് പുറത്ത് ഈ പറഞ്ഞ മൈസൂർ പാലസിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇത് കണ്ട് അവിടെയുള്ള ആളുകൾ വളരെയധികം രീതിയിൽ പാനിക് ആവുന്നുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് വീണ്ടും ഏകദേശം ഒരു മാസങ്ങൾ അപ്പുറത്തേക്ക് പിന്നിട്ടിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ എലിഫന്റ് ക്യാമ്പിൽ ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ പറയാറില്ലേ അഞ്ജലി, അതുപോലെ ഓർത്ത് വെച്ച് പരസ്പരം അന്ന് എന്നോട് അടി ഉണ്ടാക്കിയില്ലേടാ എന്ന് ആലോചിച്ച് വീണ്ടും തല്ലുണ്ടാക്കിയതാണോ എന്നറിയില്ല. ഏതായാലും പരിക്കേറ്റതിൽ ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അഞ്ജലിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അഞ്ജലി, കേട്ടോ.